നമസ്കാരം സുഹൃത്തുക്കളെ. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. 21 ജനുവരി 1908 തലയോലപ്പറമ്പ് വൈക്കം കോട്ടയം ജില്ലയിൽ അദ്ദേഹം ജനിച്ചു. 1994 ജൂലൈ 5 ബേപ്പൂർ കോഴിക്കോട്ടിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 1982 ഇന്ത്യൻ ഗവൺമെൻറ് അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും നൽകി. ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ എന്ന് അദ്ദേഹത്തെ വിശേഷിക്കപ്പെട്ടു. ജനകീയനായ എഴുത്തുകാരനായിരുന്നു ബഷീർ. അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയുടെ പേര് ഫാത്തിമ ബഷീർ എന്നായിരുന്നു. രസകരവും സാഹസികവുമായിരുന്നു ബഷീറിൻ്റെ ജീവിതം. സ്കൂൾ പഠനകാലത്ത് 5ാം ക്ലാസ്സിൽ കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. കാൽനടയായി എറണാകുളത്ത് ചെന്ന് കാളവണ്ടി കയറി കോഴിക്കോട്ടിൽ എത്തിയ ബഷീർ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് എടുത്തുചാടി. ഗാന്ധിജിയെ തൊട്ടു എന്ന് പിൻകാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ച് പാചകക്കാരനായും മാജിക്കുകാരൻ്റെ സഹായവുമായി കഴിഞ്ഞു. പല ജോലികളും ചെയ്ത് അറബി നാടുകളിലും ആഫ്രിക്കയിലുമായി തുടർന്നുള്ള സഞ്ചാരം. ഏകദേശം 9 വർഷത്തോളം നീണ്ട ഈ യാത്രയിൽ അദ്ദേഹം പല ഭാഷകളും ഗ്രഹിച്ചു. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും, തീവ്ര ദാരിദ്ര്യവും മനുഷ്യദുരയും നേരിട്ട് കണ്ടു. ബഷീറിൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം എന്ന് പറയാം. ഇതുപോലെ സ്വാതന്ത്ര്യമായി ലോകസഞ്ചാരം നടത്തിയ എഴുത്തുകാർ മലയാള സാഹിത്യത്തിൽ വിരളമാണെന്നും പറയാം. ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ടെത്തിയ ഒട്ടേറെ ജീവിത സത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണാം. അദ്ദേഹത്തിൻ്റെ പല നോവലുകളും ചലച്ചിത്രവുമായി നമുക്ക് കാണാം. അദ്ദേഹം കേരളത്തിൽ മറക്കാനാവാത്ത ഒരു കവി തന്നെയാണ്. നന്ദി, നമസ്കാരം. യുവാവിൻ്റെ സ്വറകൾ നിറഞ്ഞോരു സീറാരചിച്ചോ മണ്ടൻ മജീദിൻ്റെ രാജകുമാരിയായി മുഞ്ചത്തി സുഹൃ കുണുങ്ങി നടക്കുന്നു ഒന്നിനെ ഒന്നോട് കൂട്ടിയാലെത്രാന്ന് അത്യല്പമായൊരു ചോദ്യം വിട്ടോവർ ഉമ്മിണി വല്യോന്ന് എന്നും ജവാബായി അജബായി പോകുന്ന ഉത്തീരം ചൊന്നോവർ ആനയെ വാരിയ നായരം രാമൻ്റെ ആരംഭക്കിസം റാവിയുമാണോവർ പള്ളിൻ്റെ അകത്തീന്ന് കുരിശ് കവർന്നോര് കള്ളനം തൊമ്മാടെ മതക് പറഞ്ഞോവർ പള്ളകൾ വീർത്തുമ്പോൾ അത് ഞമ്മളാണെന്ന് പലു പറയുന്നു.